വാക്കുകൾക്ക് വളരെയധികം നന്ദി. സംഗീതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പച്ചയായ മനുഷ്യനാണ് നമ്മൾ സംഗീതൻ. ജീവിതത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഇമോഷനാണ് സംഗീതത്തെ നമ്മളോട് അവതരിപ്പിച്ചത്. എന്നിരുന്നാലും നമ്മൾ സംഗീതത്തിന്റെ 25th വെഡിങ് ആനിവേഴ്സറി അതിമനോഹരമായി ഇന്നിവിടെ കൊണ്ടാടുകയാണ്. ആദ്യമായി സംഗീതനെയും ജസേജിനെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ജസേജിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തിരുന്നാലും ജസേജിക്ക് വളരെയധികം തിരക്കുകളിലും നമ്മുടെ അടുത്ത് വന്ന് സഹകരിച്ചു. ചില ജസേജിക്ക് വളരെ മനോവിഷമുണ്ടെങ്കിലും നമ്മൾ ഒരു കൂട്ടായ്മയിൽ ഈ പ്രോഗ്രാമിനെ വന്ന് സംബന്ധിക്കാൻ വന്നപ്പോ ജസേജി വളരെ ശക്തിയായി നമ്മളോടുകൂടി സഹകരിച്ചു. എന്നിരുന്നാലും നമുക്ക് ഇത്ര നല്ല ഒരു പാട്ട് പാടി ജസേജിയുടെ ഉള്ളിൽ ഇത്ര നല്ല ഒരു കലാപ്രതിഭ ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ജസേജി മാത്രമല്ല, ഇവരിക്കുന്ന സിജയായാലും ബീനേച്ചി ആണെങ്കിലും ബാക്കി എല്ലാവരും ഹണി മഞ്ജു ഇനു അല്ല അശ്വതി എല്ലാവർക്കും ബിന്ദു എല്ലാവരുടെ ഉള്ളിലും അവരുടേതായ കലാവാസനയുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇവരെ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മൾ ഇവരുടെ 25th വെഡിങ് ആനിവേഴ്സറി കൊണ്ടാടുമ്പോ നമ്മൾ സന്തോഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളല്ല 25th വെഡിങ് ആനിവേഴ്സറി കൊണ്ടാടും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോ നമ്മൾ 25th വെഡിങ് ആനിവേഴ്സറി കൊണ്ടാടുന്ന ആൾക്കാരൊന്നുമല്ല, ഇതൊക്കെ വലിയ സംഭവമാ. കാരണം 15 കൊല്ലം കഴിഞ്ഞ് ഇന്ത്യ 15 കൊല്ലം കഴിഞ്ഞ് ബിജുവിന്റെ മോഡലിന് കഴിഞ്ഞു. ഇതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ മാറ്റ, ഒന്നല്ല രണ്ടല്ല 10 അല്ല 15 അല്ല. ഇപ്പത്തെ പുതുതലമുറയ്ക്ക് ജീവിതം വളരെ നേർക്കാഴ്ച. കാര്യം ഡ്രസ് മാറുന്ന പോലെയാണ് അവരുടെ കാലഘട്ടത്തിലെ കാര്യങ്ങള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണിന് പെണ്ണ് പറ്റിയില്ല, പെണ്ണിന് ആണിന് പറ്റിയില്ല, അതുകൊണ്ട് ഡൈവോഴ്സ്. ഇതൊന്നും ഇല്ലാതെ ഇനിയും ഈ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളും അതുപോലെ തന്നെ മുന്നേറാൻ ഇവരുടെ 25th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ നമ്മളെന്താ പറയുന്നത്, ഇവര് 40-50 കൊല്ലം കഴിഞ്ഞിട്ടെന്ന്. അതുപോലെ നമുക്കും ആഘോഷിക്കണം 25, 50, 30 ഒക്കെ. അതെല്ലാം മക്കളെ ചും നമ്മുടെ ജീവിതം ആയതുകൊണ്ട് കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് സന്നദ്ധയും ജസ്